സൈനികന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന തരത്തിൽ ഗ്രനേഡ്. ജീവൻ പണയം വെച്ച് ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുത്ത് ഡോക്ടർ. റഷ്യയുമായുള്ള യുദ്ധത്തിനിടെ യുക്രൈൻ സൈനികന്റെ ശരീരത്തിൽ തറച്ച ലൈവ് ഗ്രനേഡാണ് യുക്രൈൻ ആശുപത്രിയിലെ ഡോക്ടർ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. യുക്രൈൻ സൈന്യത്തിലെ ശസ്ത്രക്രിയാ വിദഗ്ധരിൽ ഒരാളായ മേജർ ജനറൽ ആൻഡ്രി വെർബാണ് താരം. അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടി. റഷ്യയുമായുള്ള യുദ്ധത്തിനിടെ യുക്രൈനിലെ ബക്മുട്ടിൽ വെച്ചാണ് സൈനികന്റെ ദേഹത്ത് ഗ്രനേഡ് പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സൈനികന്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഗ്രനേഡ് വന്ന് തറച്ചത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സേന പുറത്തുവിട്ടിട്ടില്ല. ഓപ്പറേഷൻ വിജയകരമായതിനെ തുടർന്ന് സൈനികൻ ഇപ്പോൾ വിശ്രമത്തിലാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടറെ അഭിനന്ദിച്ചുകൊണ്ട് യുക്രൈൻ സായുധ സേന പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ വിവരം പുറത്തുവരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള സൈനികന്റെ എക്സ്റേ ചിത്രവും ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത ഗ്രനേഡുമായി നിൽക്കുന്ന ഡോക്ടറിന്റെ ചിത്രവും ഫേസ്ബുക്ക് കുറിപ്പിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെയാണ് നിരവധി ആളുകൾ ഡോക്ടറുടെ ധീരതയെ അഭിനന്ദിച്ച് കമന്റുകളുമായി രംഗത്ത് വന്നത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശമാണ് യുദ്ധത്തിന് വഴി തുറന്നത്. സംഘർഷത്തിന് യാതൊരയവും ഇതുവരെ വന്നിട്ടില്ല. ഇരുവശത്തും നിരവധി ജീവനുകളാണ് ഇതിനോടകം നഷ്ടമായിരിക്കുന്നത്. പുതുവർഷ രാവിലെ നടത്തിയ ആക്രമണത്തിൽ റഷ്യൻ അധിനിവേശ ഡൊണസ്ക് മേഖലയിലെ ബാരക്കുകൾ ബോംബിട്ട് 89 സൈനികരെ വധിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു. ഇതിനുള്ള പ്രതികാരമായി ക്രാമാറ്റോസ്ക് നഗരത്തിൽ ആക്രമണം നടത്തി 5000-ലധികം യുക്രൈൻ സൈനികരെ വധിച്ചതായി റഷ്യ അവകാശപ്പെട്ടു. ഇതിനിടെ യുക്രൈന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ. യുക്രൈൻ തലസ്ഥാനമായ കീവിലും കിഴക്കൻ നഗരമായ കർക്കീവിലും റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വൈദ്യുത വിതരണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ നഗരമായ സൊളിദാർ പിടിക്കാനായി ഏതാനും ദിവസങ്ങളായി നടക്കുന്ന കനത്ത പോരാട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ ആക്രമണങ്ങളെന്നാണ് സൂചന. സൊളിദാർ പിടിച്ചെടുത്തതായി റഷ്യ പ്രഖ്യാപിച്ചുവെങ്കിലും അവകാശവാദം ഗവർണർ പാവ്ലോ കിറിലോക്കോ തള്ളി. ഉപ്പ് ഖനന പട്ടണമായ സൊളിദാർ പിടിച്ചാൽ സമീപ നഗരമായ ബാഖ്മുത് പിടിക്കാനും യുക്രൈൻ സൈന്യത്തിന് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് തടയാനും കഴിയുമെന്നതിനാൽ അഭിമാന പോരാട്ടമായാണ് റഷ്യ ഇതിനെ കാണുന്നത്. സൊളിദാറിൽ നിന്ന് യുക്രൈൻ സൈന്യം ഒഴിഞ്ഞു പോകുന്നതായി കണ്ടില്ലെന്നാണ് വാർത്താമാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. 2S-300 മിസൈലുകളാണ് കർക്കീവ് നഗരത്തിൽ പതിച്ചതെന്ന് ഗവർണർ ഒലെഗ് സിനെഹുബോ പറഞ്ഞു. വൈദ്യുത വിതരണ ശൃംഖലയെയും വ്യവസായ സ്ഥാപനങ്ങളെയും ആക്രമിച്ചതായും അറിയിച്ചു. കീവിൽ ജനവാസം കുറഞ്ഞ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായെങ്കിലും ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. കീവിന് പുറത്തുള്ള കോപ്പിലിവിൽ ആളൊഴിഞ്ഞുപോയ വീടുകളിലുള്ള പ്രദേശത്താണ് മിസൈല് പതിച്ചത്. ഇതിനിടെ യുക്രൈൻ യുദ്ധം ഒരു വർഷത്തോടടുക്കുന്ന സാഹചര്യത്തിൽ സംയുക്ത സേനാ മേധാവി ജനറൽ വലേരി ജെറാസിമോവിനെ ഫീൽഡ് കമാൻഡറായി റഷ്യൻ സർക്കാർ നിയമിച്ചിരുന്നു. യുക്രൈനിലെ സൈനിക നീക്കം കൂടുതൽ ഫലപ്രദമാക്കാനാണ് കമാൻഡർ തലത്തിലുള്ള മാറ്റമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായ ജനറൽ ജെറാസിമോവ് യുക്രൈൻ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ വിവിധ രാജ്യാന്തര സംഘടനകളുടെയും US, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെയും ഉപരോധം നേരിടുന്നയാളാണ് ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.